ഇത് കണ്ടോ ബിജുവിന്റെ അമ്മ, ബിജു മുടി മുറിച്ചെന്നോ? അല്ല, ബിജുവിന്റെ കൂട്ടുകാരനാ. അത് ചോദിച്ചതിന് ബിജു എന്റെ ആങ്ങളെ അടിച്ചു. നിങ്ങൾ അവനെ വല്ലതും പറഞ്ഞോ? ഞങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അവനിങ്ങി വരട്ടെ, ഞാൻ ചോദിക്കാം. ഇപ്പോഴത്തേക്ക് നിങ്ങൾ ക്ഷമിക്കൂ. ഇവിടെ വരെ വന്നൊന്ന് പറഞ്ഞിട്ട് പോകാമെന്ന് കരുതി. ശരി, പൊയ്ക്കുള്ളൂ. മടി എന്തിനാ കുട്ടികൾ വന്നത്? നിങ്ങളുടെ പൊന്നുമോന്റെ ഗുണം കൊണ്ട് ആ പെണ്ണിന്റെ മുടി മുറിച്ചെന്ന്. ഇത്രേ ഉള്ളോ? അവൻ കുഞ്ഞല്ലേ. അതെ അതെ അതെ, നിങ്ങൾ ഒരുത്തനാ അവനെ വഷളാക്കുന്നത്. ഞാനോ? അതെ. അവനിങ്ങി വരട്ടെ, ഞാൻ ചോദിക്കാം. ബിജു, ബിജു എന്തിനാ വിളിക്കുന്നത്? കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കാനായിരിക്കും. എടാ ഇങ്ങട. എന്താടാ ഇത്? മുടി ഇതിവിടെ എങ്ങനെ വന്നു? ഞാൻ കൊണ്ടൊന്നല്ല, ആ രേഖ പെണ്ണിന്റെ ആയിരിക്കും. എടാ പെണ്ണിന്റെ മുടി മുറിച്ചതാരാ? അച്ഛാ, അത് ഞാനല്ല, നിന്റെ കൂട്ടുകാരനല്ലേടാ. ആ കൂട്ടുകാരൻ മുറിച്ച് എന്റെ മോൻ എന്ത് വേണം? നിങ്ങളൊന്ന് ചുമ്മാ ഇരിക്കുന്നുണ്ടോ? ഞാൻ ചോദിച്ചോളാന്ന്. എടാ നീ ആ പെണ്ണിന്റെ ആങ്ങളെ അടിച്ചോടാ. അതെന്റെ അച്ഛനെ പറഞ്ഞിട്ടാ. അച്ഛനെ പറഞ്ഞാ ഞാൻ അടിക്കും. അച്ഛനെ പറഞ്ഞാ പിന്നെ മോൻ എന്ത് ചെയ്യും? അവൻ എന്റെ മോനാ, അവൻ അടിക്കും. നിങ്ങൾക്കേ ഉള്ള ഒരു മോൻ, എടുത്ത് തലയിൽ വെച്ചു. അവനെ ഒന്ന് ശാസിക്കണം തോന്നുന്നുണ്ടോ? ശരിയാ, ഞാൻ ശാസിക്കാം. എടാ ബിജു, ഓടാകത്ത്, പോയി വല്ലതും കഴിക്കേ, ഞാനിതാ വരുന്നുണ്ട്. ഈ പ്രായത്തിൽ കുട്ടികൾ ഇങ്ങനെയൊക്കെയാണ്, വളരുമ്പോ ഇതൊക്കെ മാറും. ഞാനും ചെറുപ്പത്തിൽ ഇങ്ങനെയൊക്കെ ആയിരുന്നു. ഇവൻ ഇത്രയല്ലേ ചെയ്തുള്ളൂ? എന്നോടായിരിക്കണമായിരുന്നു. ആ പ്രായത്തിൽ എന്റെ കയ്യിൽ കിട്ടിയില്ലല്ലോ ഞാൻ. നീ ഇതിനകത്ത് കയറി എന്തിനാ? ചോദിച്ചു വീട്ടിലേ എന്തിനാണെന്ന്. ആട്ടുംകുട്ടിയെ പിടിക്കാനാ. ആടെങ്ങനെ അകത്ത് വന്നു? ഇങ്ങനെ പോയി. അങ്ങനെ എങ്ങനെ? നീ കയറ്റി വിട്ടല്ലേ? എടിയല്ലേ ഞാൻ കയറ്റി വിട്ടതോ? തീറ്റാൻ. ആ നിന്റെ ആട് തിന്നുന്നത് സിമന്റ് കുമ്മായി. പിന്നെ നാളെ ആട്ടും കാട്ടം കാണില്ല, കോൺക്രീറ്റ് ആയിരിക്കും. ആ പിന്നെ നീ എന്തിനാ വന്നത്? സത്യം പറ. പിന്നെ പിന്നെ ഒന്ന് കാണാൻ വന്നതോ? കാണാനോ? ആരെ? എന്നെയോ? എന്തിന്? ഞാൻ തെറ്റിദ്ധരിച്ചു, ക്ഷമ ചോദിക്കാൻ. ആ ഒന്നും വേണ്ട. എന്തെങ്കിലും പറ്റിയോ? ആ പറ്റി, അവന്മാർക്ക്. എന്താ നിന്റെ പേര്? നിർമ്മല. അമ്മയ്ക്ക് അമ്മയ്ക്കൊന്ന് കാണണമെന്ന് പറഞ്ഞു. എന്തിന്? ആ എനിക്കറിയില്ല. ഗംഗാധരൻ എന്താ ആ തള്ള വിളിപ്പിച്ചിട്ട് പോകാതിരുന്നത്? എവിടെ? ആ അത് വല്ല നന്ദി പറയാനോ മറ്റായിരിക്കും. അതെ, അവർക്കൊന്ന് കാണാനും കൂടിയാ. ഗംഗാധരന് ജീവിക്കാനൊരു ജോലിയുണ്ട്, ഇനിയൊരു കുടുംബമൊക്കെ വേണ്ടേ? എനിക്കോ? ഇനിയോ? അങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. ചിന്തിക്കണം, ജീവിതത്തിന് ഒരു ഉത്തരവാദിത്വം ഉണ്ടാകാൻ അതാവശ്യമാണ്. ഞാൻ വളച്ചു കെട്ടുന്നില്ല, ഗംഗാധരൻ ഇനി ഒരു വിവാഹം കഴിക്കണം. വിവാഹം? എനിക്ക് ആര് പെണ്ണു? നിർമ്മലയെ ഗംഗാധരൻ ഇഷ്ടമാണോ? ആര്? അതെ, അവരുടെ അമ്മയുമായി ഞാൻ സംസാരിച്ചു. അവർക്ക് ഗംഗയെ വളരെ ഇഷ്ടപ്പെട്ടു. സാർ, ഞാൻ ആരാണ്, എന്താണ് എന്റെ പ്രായം? അതൊന്നും അവർക്ക് ബാധകമല്ല. സുന്ദരിയായ ആ പെൺകുട്ടിയെ ഉപദ്രവിക്കാനും നശിപ്പിക്കാനും ധാരാളം ആളുകളുണ്ട്. പക്ഷേ പാവങ്ങളായതുകൊണ്ട് അവളെ കല്യാണം കഴിച്ച് അവൾക്കൊരു ജീവിതം കൊടുക്കാൻ ആരുമില്ല. നിങ്ങൾ അവളെ കല്യാണം കഴിച്ചാൽ ആ കുടുംബം രക്ഷപ്പെടും. നിങ്ങൾ അവൾക്കൊരാശയമായിരിക്കും. എന്താ
എന്തു പറയുന്നു? ഞാനെന്ത് പറയാനാ? നിങ്ങൾ ഇനി ഒന്നും പറയണ്ട, എല്ലാം ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഞങ്ങൾക്ക് മാതാപിതാക്കളും ബന്ധുക്കളും എല്ലാം നിങ്ങൾ തന്നെ. അതുകൊണ്ടാണല്ലോ കല്യാണം കഴിഞ്ഞ് വേഗം ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. അപ്പോ നിങ്ങൾ സംസാരിച്ചിരിക്കൂ, ഞാൻ പോയിട്ട് ഉടനെ വരാം. ഇനി താമസൊക്കെ നിർമ്മലയുടെ വീട്ടിൽ തന്നെയല്ലേ? അതാണ് ഉദ്ദേശിക്കുന്നത്. അവിടെ നിർമ്മലയുടെ അമ്മ ഒറ്റയ്ക്കല്ലേ? ഇരിക്കും. എനിക്ക് സ്റ്റേഷൻ വരെ അത്യാവശ്യമായിട്ട് ഒന്ന് വേണം. ഒരു കാപ്പി ഉണ്ടോ? ഞാനിപ്പോ വരെ. നിനക്ക് കല്യാണം കഴിക്കാൻ മറ്റാരും കിട്ടില്ലല്ലേ? നിന്നെ കല്യാണത്തിന് ആരെങ്കിലും നിർബന്ധിച്ചോ? നിന്നെയും തള്ളയും അവൻ പേടിപ്പിച്ചാണോ അല്ലേ? അല്ല, സംഗതി കൊള്ളാം, മോഷ്ടിച്ചാണേലും വയറ്റിന് കൊണ്ട് തരുമല്ലോ. പക്ഷെ ഞാൻ ഇവിടെ ഉണ്ടെന്നുള്ള ഓർമ്മ മനസ്സിൽ വേണം. ഹലോ പോലീസ് സ്റ്റേഷൻ. ഏ, ബാങ്ക് കൊള്ളയടിച്ചെന്നോ? എവിടെ? ഏത് ബാങ്ക്? നിങ്ങളാരാ? ഓ, ഈ ബാങ്ക് കവർച്ചയും ഗംഗാനും തമ്മിൽ ബന്ധമുണ്ടെന്നാണ് എന്റെ അഭിപ്രായം. അതിന് തെളിവുകൾ? സാഹചര്യങ്ങൾ തന്നെ. അയാൾ അവിടെ വന്നതിന് ശേഷമാണ് അത്രയും വലിയൊരു കവർച്ച അവിടെ നടക്കുന്നത്. കീഴടങ്ങിയെന്ന പേരിൽ അവിടെ താവളമാക്കി ആസൂത്രണം ചെയ്ത് കൊള്ളയടിക്കാനായി കഴിയും. അങ്ങനെയും ചിന്തിക്കാവുന്നതാണ്. ഏതായാലും അയാളുടെ നീക്കങ്ങൾ ശ്രദ്ധിക്കാനും ആവശ്യം നേണ്ടാൽ ചോദ്യം ചെയ്യാൻ അനുവാദം ലഭിച്ചാൽ. യെസ്, ആവശ്യമെന്ന് തോന്നിയാൽ നിങ്ങൾക്കത് ചെയ്യാം സർ. അമ്മയ്ക്ക് നല്ല സുഖമില്ല. വേണ്ട, വിളിക്കണ്ട. എന്റെ ഭർത്താവ് എവിടെ? മാർക്കറ്റിൽ പോയി. ഇപ്പൊ രാത്രിയിലായിരിക്കും ഉദ്യോഗം അല്ലേ? ചിലപ്പോഴൊക്കെ നീ ഇവിടെ ഒറ്റയ്ക്കായിരിക്കും അല്ലേ? ഞാൻ ചോദിച്ചെന്ന് മാത്രം. കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയിലും ജോലി ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. എനിക്ക് മനസ്സിലായി. ഞാൻ എന്നാ ബാങ്ക് കവർച്ച കേസ് അന്വേഷിക്കായിരുന്നു. തിരിച്ചു വന്നപ്പം നേരം വെളുത്തായിരുന്നു അല്ലേ? അല്ല, ഞാൻ കണ്ടായിരുന്നു വരുന്നത്. എങ്ങനെ കണ്ടതാണ്? ഞാൻ ഇവിടെ ഒക്കെ തന്നെ ഉണ്ടെന്ന് കരുതിയാ മതി. ഞാൻ ഇറങ്ങട്ടെ, വല്ലപ്പോഴൊക്കെ ഇങ്ങോട്ട് വരാം. എന്താ വിരോധമുണ്ടോ? എന്ത് ചെയ്യാം, വരാതിരിക്കാൻ പറ്റില്ലല്ലോ.